കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ താലൂക്ക് സമ്മേളനം നടന്നു. ദേശീയപാത 66 വികസനത്തിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ അധിക തസ്തികകൾ അടിയന്തരമായി സൃഷ്ടിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസുകൾ അടക്കമുള്ള മറ്റ് റവന്യൂ ഓഫീസുകളിൽ നിന്നും ജീവനക്കാരെ താൽക്കാലികമായി നിയോഗിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ താലൂക്ക് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ SNDP യൂണിയൻ ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം ജി പ്രസീദ ഉദ്ഘാടനം ചെയ്തു. മനമോഹൻ സിംഗ് ആണ് ഈ സംഭവം എടുത്തുകൊടുത്ത്, നിങ്ങള് തീരുമാനിച്ചോ എന്താണ് ഇതിന്റെ വില? അങ്ങനെ ആ കാലത്ത് പെട്രോളിന് വില വളരെ നിസ്സാരത്തുക കൂടിയ സമയത്ത് നിങ്ങൾക്ക് പെട്രോൾ ആയിട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മുടെ ഒരു രാഷ്ട്രീയ സംഘടനയിലെ ഒരു പ്രധാന വനിതാ നേതാവ് പേര് പറയാൻ മടിയുന്നില്ല, ശോഭാ സുരേന്ദ്രൻ ഒരു കൈനറ്റിക് ഹോണ്ട തള്ളി ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിത്രം നിങ്ങൾ എല്ലാവരും കണ്ടു. പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളിലും ആ ചിത്രം വന്നിട്ടുണ്ട്. പെട്രോൾ വില വർധനയ്ക്കെതിരെ BJP യുടെ സമരം ഇതൊക്കെ കഴിഞ്ഞു. BJP ഒന്നാം ഘട്ടം കഴിഞ്ഞു, ഇപ്പൊ രണ്ടാം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. പെട്രോളിന്റെ വില എവിടെയാണെന്ന് അവർക്ക് പോലും അറിയില്ല. അവരാരും വണ്ടി പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു. ആരും കൈനറ്റിക് ഹോണ്ടയായിട്ട് കാണുന്നില്ല, കാറുമായിട്ടും കാണുന്നില്ല, അവരാരെയും നിരത്തിലൊന്നും കാണുന്നില്ല. പെട്രോൾ വില വർധനയുടെ കാര്യം പറഞ്ഞ സമയത്ത് ബപ്പ അടിക്കുകയാണ്. ജില്ലാ സെക്രട്ടറി AM നൌഷാദ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം CS അനിൽകുമാർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. താലൂക്ക് വൈസ് പ്രസിഡന്റ് R കാർത്തികേയൻ സ്വാഗതം പറഞ്ഞു. താലൂക്ക് പ്രസിഡന്റ് CV പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് കമ്മിറ്റി അംഗം CR സന്ധ്യ നന്ദി പറഞ്ഞു.